തുടർച്ചയായി സിനിമകൾ പരാജയപ്പെട്ടിട്ടും മലയാളത്തിലെ സൂപ്പർ നടിമാർ ഇപ്പോഴും കോടികളാണ് പ്രതിഫലം വാങ്ങുന്നത്. നടന്മാർ 10-20 കോടികൾ വാങ്ങുമ്പോൾ നടിമാരുടെ പ്രതിഫലം കുറവാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ മഞ്ജു വാര്യരാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടി. മലയാള സിനിമയിലെ താരങ്ങളുടെ പ്രതിഫലം ചർച്ചയാകുന്ന ഇക്കാലത്ത് മലയാളത്തിലെ നടിമാരുടെ പ്രതിഫല കണക്കുകൾ ശ്രദ്ധേയമാണ്. നിലവിൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടി മഞ്ജു വാര്യരാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വന്ന താരം ഇപ്പോൾ 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് പ്രതിഫലം വാങ്ങുന്നത്. എന്നാൽ ഇത്രയൊക്കെ പ്രതിഫലം വാങ്ങിയിട്ടും അടുത്ത കാലത്ത് മഞ്ജു വാര്യർ പ്രധാന കഥാപാത്രമായി എത്തിയ ഒരു ചിത്രവും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നതും ശ്രദ്ധേയം. പല ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വൻ പരാജയമാണ് ഏറ്റുവാങ്ങുന്നത്. മഞ്ജു വാര്യർ കഴിഞ്ഞാൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടി ഭാവനയാണ്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം 50 ലക്ഷമാണ് താരം വാങ്ങുന്നത്. മലയാള സിനിമയിൽ നിന്ന് ഏറെ നാൾ വിട്ടുനിന്ന ഭാവന അടുത്തിടെയാണ് ഗംഭീര തിരിച്ചുവരവ് നടത്തിയത്. പിന്നാലെ ഭാവന നായികയായി നിരവധി സിനിമകളുടെ പ്രഖ്യാപനവും നടന്നിരുന്നു. വേറിട്ട അഭിനയത്തിലൂടെ മലയാളികളെ അമ്പരപ്പിച്ച നടിയാണ് പാർവതി തിരുവോത്ത്. കസബ വിവാദവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളും പാർവതിയുടെ കരിയറിനെയും സാരമായി ബാധിച്ചു. പോയ വർഷം പുഴു എന്നൊരൊറ്റ ചിത്രം മാത്രമായിരുന്നു പാർവതിയുടേതായി പുറത്തിറങ്ങിയത്. മമ്മൂട്ടി നായകനായി എത്തിയ ഈ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമായിരുന്നു. എന്തായാലും പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ മറ്റു നടിമാരെക്കാൾ മുന്നിലാണ് പാർവതി. നിലവിൽ 75 ലക്ഷം രൂപ വരെയാണ് താരം ഒരു ചിത്രത്തിനായി വാങ്ങുന്ന പ്രതിഫലം. റിപ്പോർട്ടുകൾ പ്രകാരം 20 മുതൽ 30 ലക്ഷം വരെയാണ് അപർണ ബാലമുരളിയുടെ പ്രതിഫലം. ഒരു ചിത്രത്തിനായി വാങ്ങുന്ന പ്രതിഫലം 20 മുതൽ 30 ലക്ഷം വരെ. 2015 പുറത്തിറങ്ങിയ ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയിലൂടെയായിരുന്നു അപർണയുടെ സിനിമ അരങ്ങേറ്റം. എന്നാൽ 2016 പുറത്തിറങ്ങിയ മഹേഷിൻ്റെ പ്രതികാരത്തിലെ ജിംസിയിലൂടെ മലയാള സിനിമയിൽ തൻ്റെതായ സ്ഥാനം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു അപർണ. പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായി നിരവധി മലയാള സിനിമയുടെ ഭാഗമായി ഇവർ. ഇതിനിടയിൽ തമിഴ് സിനിമയിലും അഭിനയിച്ച അപർണ 2020 സുറൈപ്പോട് എന്ന ചിത്രത്തിലൂടെ ദേശീയ ചലച്ചിത്ര അവാർഡും സ്വന്തമാക്കിയിരുന്നു. ടൊവീനയുടെ നായികയായി എത്തി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ താരമാണ് സംയുക്ത. എന്നാൽ പിന്നീട് നിരവധി മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചെങ്കിലും ഒന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല. നിലവിൽ തമിഴ് സിനിമയിലാണ് സംയുക്ത കൂടുതൽ സജീവം. റിപ്പോർട്ടുകൾ പ്രകാരം 25 ലക്ഷം മുതൽ 50 ലക്ഷം വരെയാണ് ഒരു ചിത്രത്തിന് താരം വാങ്ങുന്ന പ്രതിഫലം. മായാനദിയിലെ അപ്പുവിലൂടെ മലയാള സിനിമയിൽ തൻ്റേതായ ഒരിടം കണ്ടെത്തിയ നടിയാണ് ഐശ്വര്യ ലക്ഷ്മി. മലയാളത്തിനോടൊപ്പം തമിഴ് സിനിമയിലും ഒരുപോലെ സജീവമായ ഐശ്വര്യ നിലവിൽ 35 മുതൽ 50 ലക്ഷം വരെയാണ് പ്രതിഫലം വാങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. 2020 പുറത്തിറങ്ങിയ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെയാണ് കല്യാണി പ്രിയദർശൻ്റെ അരങ്ങേറ്റം. പിന്നീട് മരയ്ക്കാർ, അറബിക്കടലിൻ്റെ സിംഹം, ഹൃദയം, ബ്രോഡാടി, തല്ലുമാല തുടങ്ങിയ സിനിമകളിലൂടെ മലയാള സിനിമയിൽ കല്യാണി ഇടം പിടിച്ചു. തെലുങ്ക് സിനിമയിലൂടെ വെള്ളിത്തിരയിലെത്തിയ കല്യാണി നിലവിൽ 25 മുതൽ 50 ലക്ഷം വരെയാണ് ഒരു ചിത്രത്തിനായി വാങ്ങുന്ന പ്രതിഫലം. മലയാളത്തിനൊപ്പം തന്നെ തമിഴിലും തെലുങ്കിലും ഒരുപോലെ സജീവമായ നടിയാണ് നിഖില വിമൽ. ദിലീപ് നായകനായി എത്തിയ ലവ് 24x7 എന്ന ചിത്രത്തിലൂടെ നിഖില ശ്രദ്ധിക്കപ്പെട്ടു. പിന്നീട് അരവിന്ദൻ്റെ അതിഥികൾ, ഞാൻ, പ്രകാശൻ, 5ാം പാതിര, ദി പ്രൈസ്റ്റ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നിഖില മലയാള സിനിമയിൽ സജീവമായി. നിലവിൽ കൈ നിറയെ ചിത്രങ്ങളുമായി തിരക്കിലാണ് നിഖില. റിപ്പോർട്ടുകൾ പ്രകാരം 25 മുതൽ 35 ലക്ഷം വരെയാണ് താരം ഒരു ചിത്രത്തിനായി വാങ്ങുന്നത്. ഇവരാണ് ഇത്രയും പറഞ്ഞ മഞ്ജു വാര്യർ മുതൽ നിഖില വരെയുള്ളവരാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത്. മറ്റ് നടിമാരൊക്കെ വളരെ കുറഞ്ഞ പ്രതിഫലമാണ് വാങ്ങുന്നത്. പ്രതിഫല കാര്യത്തിൽ കണക്കെടുക്കുമ്പോൾ മഞ്ജു വാര്യർ തന്നെയാണ് മുന്നിൽ.